നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കണം വിചാരിക്കണം. ഞാനും സുഖമായിട്ടിരിക്കാം കേട്ടോ. അപ്പൊ നമ്മളിന്ന് കാണാൻ പോണത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ കാണാൻ പോണത് ഒരു കെരാറ്റിൻ ക്രീമാണ്. നമ്മുടെ വീട്ടിൽ കെരാറ്റിൻ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് ഉള്ളു വെക്കുകയും അതേപോലെ ഉള്ളു വെക്കും, പ്ലസ് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റായിട്ട് ഉള്ളു വെക്കും. അതേപോലെ നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ്. നമ്മൾ ഈ സ്ട്രൈറ്റനിങ്ങും അതേപോലെ സ്മൂത്തനിങ്ങിനും ഒക്കെ ഏറ്റവും അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ മുടിക്ക് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, പ്ലസ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്. അപ്പൊ രണ്ടും കൂടിയിട്ട് ഒരുമിച്ചുള്ള ഒരു ക്രീമാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. കെരാറ്റിൻ ട്രീറ്റ്മെന്റ് നമ്മുടെ വീട്ടിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒപ്പം തന്നെ നമ്മുടെ മുടിക്ക് ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ചെയ്യുന്നത് എനിക്ക് നാളെ കഴിഞ്ഞ മറ്റേ നമ്മുടെ അമ്മുട്ടിയുടെ പിറന്നാളാണ്. അപ്പൊ ഈ വീഡിയോ എപ്പോഴാണ് ഞാൻ ഇടാന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ രണ്ടു ദിവസം കൂടുമ്പോഴാണ് ഹെയർ വാഷ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്ത് നാളെ മറ്റന്നേയും കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അടുത്ത ഹെയർ വാഷ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് മുടിയൊക്കെ നല്ലൊരു ഭയങ്കരമായിട്ട് വോളിമൈസിംഗ് ആയിട്ട് നിൽക്കാനും അതേപോലെ നമുക്ക് ആ ഒരു കുറച്ച് സ്ട്രൈറ്റനിങ് കൂടി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ക്രീമാണ്. അതേപോലെ നിങ്ങൾക്കറിയാം എന്റെ മുടി ഓൾറെഡി സ്ട്രൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ഉള്ളവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മുട്ടിയുടെ മുടിയും അത്യാവശ്യം സ്ട്രൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ട് ഹെയർ ഇല്ല. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പൊ നേരം ഇല്ല, എന്ന് വെച്ചാൽ ഉണ്ണിയെ നോക്കുകയും അതുപോലെ പണികളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മേനെ പിടിച്ചോണ്ട് വരാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് എന്താ പറയാ ഒരു എന്താ പറയുക ഒരു 55% നമുക്ക് മുടി കുറച്ചൊന്ന് സ്ട്രൈറ്റ് ആയ മാതിരി നമുക്ക് ഫീൽ ചെയ്യും ഇത് ചെയ്യുമ്പോൾ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ചുരുളമ്പുള്ള ഒരു മസ്റ്റായിട്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ അധികം കണ്ടിണ്ടാവില്ല ഒരു മെത്തേഡ്. സിമ്പിൾ ആണ്, എന്നാൽ നല്ല ഇഫക്റ്റീവ് ആണ്. നമ്മുടെ മുടിക്ക് നല്ലതാണ്, മുടിക്ക് നല്ല ഉള്ളു വെക്കും, അതേപോലെ ഉള്ളു വെച്ച മാതിരി ഇൻസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നല്ല ഗ്ലോസി ഹെയർ ആയിട്ട് നമുക്ക് കിട്ടും. നല്ല തിളക്കത്തിൽ നല്ല ഒതുങ്ങി കിടക്കണം, എന്നാൽ നല്ല വിടർന്ന് നിൽക്കണം മുടിയായിട്ട്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ് നേരം വൈകിക്കണില്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. ഞാൻ രാവിലെ എണീറ്റ് പട ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ രാവിലെ എണീറ്റു ബ്രഷ് ചെയ്ത് ഭക്ഷണം കഴിച്ചു നേരെ വന്നിട്ട് അമ്മുട്ടി പരീക്ഷയ്ക്ക് പോയി. അതിന് ശേഷം നേരെ വന്നിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യണ മുമ്പ് കുളിക്കണേ മുമ്പാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇത് വെച്ച് കുറച്ച് നേരം പിടിച്ചിട്ട് വേണം. അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ അതിന്റെ ഒരു പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ കമന്റ് വന്നിട്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ പാറുട്ടീനെ ഉറക്കി കിടത്തിയിട്ട് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വന്നിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ എൻ്റെ തലയിൽ നിറച്ച് എണ്ണ കേട്ടോ. കാരണം വെച്ചാല് ഓയിലി ഹെയർ ആണ്. രണ്ടു ദിവസം ഇത്രയും കൂടുതൽ എൻ്റെ തല കഴുകാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓയിലി ഹെയർ, അപ്പൊ നമ്മൾ രണ്ടു ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കാൻ വേണം, അല്ലെങ്കിൽ നല്ല ഇട്ടിന്റെ പണി കിട്ടും അങ്ങനത്തെ മുടിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സംഭവം ചെയ്തിട്ട് കുറച്ചുനേരം വെക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് ഉള്ളു തോന്നും, അതുപോലെ നല്ല സിൽക്കി ആവും, അതേപോലെ തന്നെ നല്ലൊരു എന്താ പറയാ ഗ്ലോ ഒക്കെ തോന്നും കേട്ടോ. പിന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉള്ളു കിട്ടിയ മാതിരിയൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു പാക്കാണ് നമ്മൾ കാണാൻ പോണത്. നിങ്ങൾ അധികം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു നല്ലൊരു പ്രോട്ടീൻ കൂടിയാണ് കേട്ടോ. എല്ലാ ഹെയറിനും കൂടി ഉപയോഗിക്കാം. ഇപ്പൊ മുടി ഇങ്ങനെ ഒരു സുഖലിയാത്ത മാതിരി ഇരിക്കുന്നത് കണ്ടില്ലേ, ഒരു തിളക്കൊന്നും ഇല്ലാണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പാക്ക് റെഡിയാക്കാം എന്നിട്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ പാക്കിന് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതി, ഈ കാണുന്ന രണ്ട് ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ചേർക്കുന്നതാണ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് മാത്രം മതി, മുട്ട കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് റാഗിയാണ്. റാഗി നമുക്കറിയില്ലേ, അപ്പോൾ അത് പൗഡർ ഉണ്ടെങ്കിൽ അത് മതി. ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇട്ടു നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ റാഗി റോ തന്നെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ തലേദിവസം കുതിർത്താൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ അത് രണ്ടും ഒരേ ഈക്വൽ അളവിൽ എടുക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഇതാണ്, നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇല്ലേ, അതും ഞാൻ ഈക്വൽ അളവിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതാ രണ്ടും കൂടി നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പൊ അതിലത്തെ ഒരു ചെറിയ വെള്ളം ഇല്ലേ, ആ വെള്ളം തന്നെ എടുത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ഇതാ ഇതുമാതിരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ അങ്ങനെ നമ്മൾ പിഴിഞ്ഞാൽ നമുക്ക് കിട്ടണം അങ്ങനത്തെ ഒരു തുണിയാണ്. അപ്പൊ ഞാനിവിടെ ഒരു നല്ലൊരു ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, അതിന്റെ സത്തില്ലേ, അത് കിട്ടുന്ന മാതിരി ഒരു തുണിയിൽ ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ കഴുകി എടുത്ത് വെക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു കോൾ എങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഈ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചിട്ട്, അതായത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്താ ഒരു മിക്സ് വരുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ ഭയങ്കര റിസൾട്ട് ഉള്ള കേട്ടോ ഇത്. നമുക്ക് മുടി വളരാനും ഹെൽപ്പ് ചെയ്യും, മെയിനായിട്ട് മുടി നല്ല ഗ്ലോസി അതുപോലെ ഷൈനി ആവും. അതുപോലെ നമുക്ക് ഇതിൽ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പരിധി വരെ ഒരു സ്ട്രൈറ്റ് നമ്മുടെ ചുരുണ്ട മുടിക്കാർക്ക് ഒരു പരിധി വരെ മുടി മാനേജബിൾ ആയിട്ട് സ്ട്രെയിറ്റ് എന്ന് പറയണില്ല, മാനേജബിൾ ആയി നമുക്കൊന്ന് ആ ചുരുളിപ്പൊന്ന് കുറഞ്ഞ മാതിരി ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പൊ നമ്മളിതായ ഇതുമാതിരി കുറച്ച് പണിയുണ്ട്, ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണം. കാരണം ഫ്ലാക്സ് സീഡ് കൂടി മിക്സ് ചെയ്തുകൊണ്ട് നമുക്കറിയാലോ ഒരു കൊഴുത്തിട്ടുള്ള ഒരു മിക്സാണ് അതിന് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പാടാണ്. അപ്പൊ ഈ ഒരു മിക്സ് ഇങ്ങനെ തന്നെ എടുക്കുന്നതാണ് നമ്മുടെ പാക്ക് ഇതാണ്.
അപ്പം നമുക്ക് കുറച്ചധികം കുറച്ച് സമയം എടുത്ത് നമ്മൾ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, കുറച്ചധികം നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും കേട്ടോ. രണ്ട് ഈക്വൽ ആയിട്ടുള്ള അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ മിക്സ് ഇത് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രീം, കെരാറ്റിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ക്രീം. അപ്പം നമുക്ക് ഇതിലേക്ക്, അതായത് മതിനാൽ തിക്കായിട്ട് ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്ട്രാ പ്രോട്ടീൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു എഗ് വൈറ്റ് ചേർക്കാം. അപ്പം ഞാൻ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ആയിരുന്ന അല്ല വരുന്നത്, അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എഗ് വൈറ്റ് ചേർത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുട്ട വേണ്ട കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചിലർക്ക് മുട്ട ഇല്ലാത്ത പാക്ക് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ സൂപ്പറാണ്, നമ്മുടെ മുടി നന്നായിട്ട് ഹെയറിന് നല്ലതാണ് കേട്ടോ ഇത്. ഈ ഒരു പാക്ക് എല്ലാം കൊണ്ട് നല്ലതാണ്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക, കുറച്ചധികം നേരം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിതാ കുറച്ചധികം നേരം മിക്സ് ചെയ്ത് നമ്മുടെ മിക്സ് ഇതാ ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അത്യാവശ്യം നമുക്ക് അതിങ്ങനെ നല്ല എന്താ പറയുക എഗ് വൈറ്റൊക്കെ മിക്സായി നല്ലൊരു നല്ലൊരു ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതോ കണ്ടില്ലേ. ഇതാണ് നമ്മുടെ പാക്ക് അല്ലെങ്കിൽ നമ്മുടെ കെരാറ്റീൻ പ്രോട്ടീൻ പാക്ക് അല്ലെങ്കിൽ ക്രീം എന്നൊക്കെ പറയാം. ഇത് നമ്മൾ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ പോണത്. അപ്പം നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞ് ഇതാ നമ്മുടെ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ രാവിലെയാണ് ചെയ്യണത്, എൻ്റെ മുടി കൊണ്ട് അറിയാം, ബാക്കിൽ മാത്രമാണ് എണ്ണമയം തോന്നാത്തത്. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല എണ്ണ പോലെ ഇരിക്കണേ. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെച്ചാലും തന്നെ എണ്ണ നിറയും, അതായത് ഓയിലി ഹെയർ ആണ്. ഫേസ് അത് നല്ല ഓയിലി ആട്ടാ. കുറേ പേര് ചോദിക്കും, ചേച്ചിൻ്റെ മുഖം എന്തെങ്ങനെ നേരം എണ്ണ പറ്റിയ പോലെ ഇരിക്കുന്നത്. ഓയിലാണ്, ഓയിലി ഹെയർ ആണ്, ഓയിലി ഫേസ് ആണ്, അതുകൊണ്ടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മൾ സൺക്രീം അല്ലെങ്കിൽ മോയ്സ്ചറൈസിംഗ് ഒക്കെ ഇടുമ്പോൾ ഓയിലി ഹെയറിൽ ഒന്നും കൂടി ഓയിലി ഫേസിൽ കേട്ടോ ഒന്നും കൂടി ഒരു ഗ്ലോ പോലെ തോന്നും, അതാണ് കേട്ടോ. അപ്പം നമ്മൾ മുടി നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞ് നമ്മളിങ്ങനെ രണ്ട് സൈഡിലേക്ക്. അപ്പം ഞാൻ എണ്ണ പറ്റിയിട്ടില്ല കേട്ടോ, കാരണം എന്ന് വെച്ചാൽ കുറച്ചൊരു മുടി കുറച്ചും കൂടി ഒരു സെറ്റപ്പ് ആകാൻ വേണ്ടിയിട്ട് എണ്ണ ഞാൻ ഇന്ന് പറ്റുന്നില്ല, ഈ പാക്ക് മാത്രമേ ഇടുന്നുള്ളൂ. എണ്ണ ശരിക്കും പറഞ്ഞാൽ ഈ പാക്ക് ഇടുമ്പോൾ എണ്ണയുടെ ആവശ്യമില്ല. അപ്പം നമുക്ക് നന്നായിട്ട് എല്ലാവിടെയും പരട്ടി കൊടുക്കാം. ഈ പാക്ക് ഇപ്പോൾ ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ രണ്ടും, ഞാൻ ഏകദേശം ഒരു മൂന്നര സ്പൂണും ഇത് രണ്ടിട്ടുള്ളത്, രണ്ടും റാഗിയും അതേപോലെ ഫ്ലാക്സീഡും. റാഗി നമുക്ക് ഹെയറിന് നല്ലതാണ് കേട്ടോ, കുറേ ഡൗട്ട് വരും ഹെയറിന് പറ്റുമോ എന്നൊക്കെ, ഹെയറിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കെട്ടിവെക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു പാക്ക് നമുക്ക് ഫേസിലും വളരെ നല്ലതാണ്. ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ കളയൊന്നും വേണ്ട കേട്ടോ, കാരണം നമ്മുടെ ഫേസ് നല്ല നാച്ചുറലി ഗ്ലോയിങ് ആവാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും, നല്ല സ്മൂത്ത് ടെക്സ്ചറിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മിക്സ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട്, ഞാൻ ബാക്കി ഉണ്ടായിരുന്നു, അതായത് ആ പാത്രം അങ്ങനെ നമ്മൾ വടിച്ചെടുക്കില്ലേ അതുമാതിരി, അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ നമ്മുടെ ഫേസിൽ എന്തായാലും കുളിക്കാൻ പോകല്ലോ, അപ്പോൾ അത് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കുക നല്ലതാണ്, മുഖത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ റാഗി ഓൾറെഡി നമുക്കറിയാം, നമ്മുടെ സ്കിന്ന് നന്നാവാനും ക്ലിയർ ആവാനും നല്ല എന്താ പറയുക ആ ഒരു ബ്രൈറ്റനിങ്ങിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയും കൂടി ചെയ്യുമ്പോൾ, അതായത് ഫ്ലാക്സീഡ് കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹെയറിലും ഫേസിലിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ എന്താ പറയുക ആമസോണിൽ കുറച്ച് എന്താ പറയുക മസ്റ്റ് ബൈ പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ടാ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന ഒരു കാര്യമായിട്ട് ഈ ഒരു ഷവർ ക്യാപ്പ് എന്ന് പറയാം. നമുക്ക് നമ്മുടെ പോലുള്ള തലയിൽ ഫേസ് പാക്ക് കിടുന്ന ഫേസ് പാക്ക് ബ്രാൻഡികൾക്ക് നമുക്ക് ഫേസ് പാക്ക് അല്ല സോറി ഹെയർ പാക്ക് കവർ ചെയ്യാനുള്ള ക്യാപ്പ് എന്ന് കൂടി പറയാം, അല്ലെങ്കിൽ ഷവർ ക്യാപ്പ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതിട്ട് കുറച്ച് നേരം വെച്ചു, ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു, സ്കിൻ കെയർ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ, നേരെ കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നു. കുളി കഴിഞ്ഞു, അതായത് ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ, എന്നിട്ടാണ് കുളിച്ചിട്ടുള്ളത്. നമ്മുടെ മുടി ഇതാ ഏകദേശം ഇങ്ങനെ നനവൊക്കെ വിട്ടിട്ടുള്ളൂ, നമുക്ക് ഉണങ്ങിയിട്ട് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഞാൻ സ്കിൻ കെയർ ചെയ്തു, സ്കിൻ കെയർ ഞാനൊരു എൻ്റെ അടുത്ത് കുറേ പേര് ഇപ്പോൾ കറണ്ട് സ്കിൻ കെയർ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണതൊക്കെ വെച്ചിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക സ്കിൻ കെയർ കഴിഞ്ഞു, പിന്നെ അതേ മുടി ഉണങ്ങണം, ഉണങ്ങിയിട്ട് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും എനിക്ക് ഇന്ന് എന്തായാലും ഇത് ചെയ്തേ പറ്റൂ, പിന്നെ നാളെ കുറച്ച് ഫോട്ടോഷൂട്ട് മമ്മൂട്ടിക്ക് കുറച്ച് ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകും അങ്ങനെ. അപ്പോൾ ഞാൻ വ്ളോഗ് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉണങ്ങിയിട്ട്, അപ്പം നമ്മുടെ മുടി ഞാൻ അതേ കുളിയൊക്കെ കഴിഞ്ഞു, അത്യാവശ്യം മുടി ഉണങ്ങി. നിങ്ങൾക്ക് ബാക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം മുടി നല്ല നല്ല ഉള്ളാണ്, അതേ കണ്ടില്ലേ നല്ല ഉള്ളോടുകൂടി നിൽക്കണം. അപ്പം നമുക്ക് എന്തായാലും ബാക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ മുടിയുടെ ആ ഒരു
സൂപ്പർബ് ആയിട്ടുള്ള അടിപൊളി റിസൾട്ടാണ്. ഇൻസ്റ്റന്റ് ആണ് ഉള്ളു വെക്കണത്. നമുക്ക് തീരെ ഉള്ളില്ലാത്തവർക്കും അതേപോലെ എന്താ പറയുക, മുടി ഒരു ഭംഗിയില്ലാണ്ട് തിളക്കൊന്നുമില്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ഹെയർ ആയിട്ട് കെടുക്കുന്നവർക്കും അതേപോലെ ആ ഒരു ഷൈനിങ് ഒന്നും ഇല്ലാത്തവർക്കും ഒക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ഡ്രൈ ഹെയർ ആണെങ്കിൽ, അതായത് ഭയങ്കരമായിട്ട് എണ്ണമയം തീരെ ഇല്ലാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിടർന്ന് നിൽക്കുന്ന ഹെയർ ആണെങ്കിൽ ഇത് ചെയ്തിട്ട് നിങ്ങൾ മസ്റ്റായിട്ടൊരു ഹെയർ സിറം യൂസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് മുടിയിനെ. പിന്നെ മസ്റ്റായിട്ട് കണ്ടീഷണർ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ട് പ്ലസ് കണ്ടീഷണർ. നമ്മുടെ നിലാസപ്പിച്ചതിൻ്റെ ഷാമ്പു പ്ലസ് കണ്ടീഷണർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഷാമ്പിനെ അടുത്ത് നമ്മൾ യൂസ് ചെയ്തതുകൊണ്ട് നമ്മൾ എന്തായാലും ചെറിയൊരു മണമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാമ്പു യൂസ് ചെയ്യാം. പക്ഷേ മൈൽഡ് ആയിട്ടുള്ള ഹെർബലായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ റിസൾട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഞാൻ എൻ്റെ മുടി ഇങ്ങനെ കോലമുടി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും വരുന്നത് നിങ്ങളുടെ മുടി കോലനാണ് എന്നൊക്കെ. പക്ഷേ സംഭവം സൂപ്പറാണ്. നല്ല ഗ്ലോസി ആയിട്ട് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് ഡാമേജ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഹെയറിന് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ, അതായത് നല്ലൊരു മാറ്റം കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു പാക്കിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഈ ഇൻഗ്രീഡിയൻറ്റ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ, പിന്നെ എഗ് വൈറ്റ് പറ്റുന്നില്ല, നമ്മൾ ചെറുപ്പം എഗ് വൈറ്റ് ഒക്കെ ചേർക്കൂലങ്ങൾ നല്ലൊരു വോളിയൂമൈസിങ് ആയിട്ട് ഇരിക്കാനൊക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് റാഗിയും ഫ്ലാക്സീഡ് ഒക്കെ ഇപ്പോൾ ഒരുവിധം ഒട്ടുമിക്ക പേര് കയ്യിലുണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ നല്ലതാണല്ലോ നമ്മുടെ ഹെൽത്തിനാണെങ്കിലും സ്കിന്നിനും ഹെയറിനൊക്കെ, അപ്പൊ അതുകൊണ്ട് ഉണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ നല്ലൊരു ടോട്ടലായിട്ട് നമുക്ക് ആ ഒരു വോളിയം അതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ഉള്ളു വെച്ച മാതിരി ഫീൽ ചെയ്യും. ഉള്ളു വെക്കാൻ നല്ല പ്രോട്ടീനാണ്. നമ്മുടെ പാറോട്ടീനോട് പറയണ പോലെ ടിപ്പുച്ചേട്ടൻ അവിടെ കിടന്ന് പോപ്പോ വെക്കിണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു റിസൾട്ട് നമുക്ക് ഫംഗ്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രോട്ടീനും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും, പിന്നെ കുറച്ചും കൂടി ഒന്ന് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് വോളിയൂമൈസിങ് തോന്നുന്നെങ്കിൽ അഗ് കൂടി ചേർക്കുന്ന നല്ലതാണ്. സത്യം പറഞ്ഞാൽ അഗ്ഗിന്റെ ആവശ്യമില്ല, നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി, നമുക്ക് നല്ലൊരു ക്രീം ആയിട്ട് കിട്ടും. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. കമന്റ് ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ബൈ, ടേക്ക് കെയർ. Love you all.